കോൺടാക്ട് ചെയ്യാൻ വാട്സാപ്പ് നമ്പർ ഉണ്ട്, അറിയാമല്ലോ ചേരൻ. അപ്പോൾ ഓക്കെ, അതൊക്കെ നടന്നു തീർച്ചയായിട്ടും. അതേപോലെ തന്നെ മീൻപിടുത്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചൂണ്ട, അതിന്റെ അനന്തര സാധനങ്ങള്, അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട്. ആള് ചെറുതാണെങ്കിലും മനസ്സും ബിസിനസ്സും ഒത്തിരി വളർച്ചയിലാണ്. അതിലും നമുക്ക് എന്റെ സുഹൃത്തിനെ ഒന്ന് പരിചയപ്പെടാം. വിഷ്ണു, ഹായ്, നമസ്കാരം. നമസ്കാരം. ഇവിടെ നിലവിൽ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മളെ പെറ്റ്സിന്റെ എ ടു സെഡ് എല്ലാ സാധനങ്ങളും ഉണ്ട്, പെറ്റ്സിന്റെ. പിന്നെ അത് അതിന്റെ കൂടെ തന്നെ നമ്മൾ ചൂണ്ട, ചൂണ്ടയിടലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ റോഡ്, റീല്, അതിന്റെ ലൂറുകള്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമ്മുടെ ഷോപ്പിൽ എല്ലാം ഉണ്ട്. സ്ലിംഗ് ഷോട്ട്, എല്ലാ സാധനവും. മീൻ പിടുത്തം മാത്രമല്ല, വലയെല്ലാം ഉണ്ട്. മീൻ പിടുത്തവും മീൻ വളർത്തലുമായി ബന്ധപ്പെട്ട ഏറ്റവും എല്ലാ സാധനവും. അതേപോലെ തന്നെ നമ്മൾ കൊറിയർ ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കൊറിയർ അയക്കുന്നുണ്ട്. അതെ, പ്രധാനമായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഓക്കേ, തീർച്ചയായും. ഇത് നമുക്ക് പെറ്റ്സിന്റെ പെർഫ്യൂം, പെറ്റ്സിന്റെ പൗഡർ, പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ കുറച്ച് നമുക്ക് ഇത്. ഈ ഐറ്റംസ് ഒക്കെ എല്ലായിടത്തും കാണില്ല. ഇത് പെറ്റ്സിനെ നമ്മൾ കൊണ്ടു കിടക്കുന്ന ബാഗ്, അതിനെ കൊണ്ടു കിടക്കുന്ന ബോക്സ്, ഇതൊക്കെയാണ് ഇത്. പിന്നെ ഈ പിന്നെ നമ്മുടെ കിളികൾക്കുള്ള ഊഞ്ഞാല്, അവർക്ക് വെള്ളം കൊടുക്കുന്നതിനുള്ള ഇത്, നമ്മുടെ സാധാ കുപ്പിയിൽ നമുക്ക് ടൈറ്റ് ചെയ്ത് അടപ്പുമാതിരി ഉപയോഗിച്ച് കുപ്പി തിരിച്ചു വെച്ചാൽ വെള്ളം കൊടുക്കും. അതെ അതെ, പറ്റും. ഇത് ചെലവില്ല, മറ്റേ അല്ലാതെ നമ്മൾ നല്ല ചെലവാണ്. ഇത് ഫീഡിങ്ങിനുള്ള, ഫീഡിങ്ങിന്. ഇത് നമ്മൾ ഈ ചെറിയ കിളിയേക്കും ഉച്ചക്കൊക്കെ നമുക്ക് ഫുഡ് കൊടുക്കാം. ഫീഡിങ്ങിന് തത്ത, അങ്ങനെയുള്ള ഫീഡിങ്ങിനുള്ള സിറിഞ്ചാണ്. ഹാൻഡ് ഫീഡിങ്, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഇത് കയ്യറയല്ല, ഇത് നമ്മുടെ പൂച്ചയ്ക്കുള്ള ബോഡി വെൽറ്റ്, അത് ഉടുപ്പ് ഉൾപ്പെടെ വരുന്ന സംഭവമാണ്. നമ്മൾ അത് ഈ പെറ്റ്സിനെ വിൽക്കുന്നുണ്ടോ? വിൽക്കുന്നുണ്ട്, വിൽക്കുന്നുണ്ട്, വിൽക്കുന്നുണ്ട്. ഡോഗ്സ്, ക്യാറ്റ്സ്, അത്യാവശ്യമുള്ള എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ചാക്കിലിരിക്കുന്നത് എല്ലാം മീൻ, വളർത്തുമീൻ്റെ ഫുഡുകളുണ്ട്, അതുപോലെ പൂച്ചയുടെ ഫുഡുകൾ, പട്ടിയുടെ ഫുഡുകൾ, കിളികളുടെ ഫുഡുകൾ, എല്ലാ ക്വാളിറ്റി സാധനം ഉണ്ട് നമ്മുടെ. ഇതെല്ലാം നമ്മുടെ മീൻ കുളം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള മോട്ടറുകളാണ്. ഇത് സമ്മേഴ്സൽ പമ്പ്, വലിയ കുളത്തിൽ ഇപ്പൊ 2 സെന്റ് 3 സെന്റ് 5 സെന്റ് അങ്ങനെ കുളങ്ങളിലേക്കുള്ള എയറേഷൻ മോട്ടറുകളും സമ്മേഴ്സൽ പമ്പുകളും ഒക്കെയാണ് ഈ ഇരിക്കുന്നത്. എന്റെ പ്രേക്ഷകർക്ക് ഒരു പ്രത്യേകത, ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുമായിട്ട് ബന്ധപ്പെടുവാണെങ്കിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും. നമ്മളിവിടെ നോർമലി തന്നെ നമ്മളിപ്പം ഈ വിൽക്കുന്ന എല്ലാ ഐറ്റംസിനും നമ്മൾ MRP, കമ്പനിയുടെ MRP ഉണ്ടാവും. നമ്മളിടുന്ന എല്ലാ കമ്പനിയുടെ MRP ഉണ്ട്. അതിൽ നിന്ന് ഫ്ലാറ്റായിട്ട് 5% ഡിസ്കൗണ്ട് ഫ്ലാറ്റ് എല്ലാവർക്കും ഉണ്ട്, ഇവിടെ വരുന്ന എല്ലാവർക്കും ഉണ്ട്. അച്ചായൻ്റെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് നമുക്ക് അഡീഷണൽ ഒരു 5% നമുക്ക് കൊടുക്കാം. ഇതെന്ന് പറയുന്നത് ഇതിന് ഇവർക്കുള്ള ഷാംപു ഐറ്റംസ് അത്യാവശ്യം എല്ലാ ബ്രാൻഡും ഉണ്ട്. സോപ്പ്, പിന്നെ അവർക്കുള്ള മെഡിസിൻസ് അത്യാവശ്യം എല്ലാം ഉണ്ട്. മെഡിസിൻ പറയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം നല്ല എഫക്റ്റീവായിട്ടുള്ള സാധനം, നമ്മൾ ലാഭത്തിന് വേണ്ടി മാത്രമുള്ള ഒരു പരിപാടിയല്ല ഇത്. നമ്മൾ തന്നെ കൊടുക്കുന്ന പെറ്റ്സ് ഒരുപാടുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരെണ്ണം ഉപയോഗിച്ച റിസൾട്ടുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ വിൽക്കാറുള്ളൂ. നമുക്ക് അല്ലാതെ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ചിട്ട് ഉള്ള ലാഭം, അങ്ങനെയുള്ള പരിപാടി നമുക്ക് റിസൾട്ട് ഉണ്ടെന്ന് തോന്നുന്ന തോന്നിയ റിസൾട്ട് കിട്ടിയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ വിൽക്കാറുള്ളൂ. അതേ ഉള്ളൂ. ഇത് അതിന്റെ ക്യാറ്റിന്റെയും ഡോഗിന്റെ എല്ലാം അത്യാവശ്യം എല്ലാം റണ്ണ് ഗ്രേവി, അതിന്റെ ട്രീറ്റ് ഐറ്റംസ് എല്ലാം ഉണ്ട്. ടോയ്സ് ഉണ്ട്, ടോയ്സ് ഉണ്ട്, ഇതെല്ലാം കരയുന്നതൊക്കെയാ, കരയുന്നതുണ്ട്, കത്തുന്നതുണ്ട്, അങ്ങനെ കുറേ ഒക്കെ ഉണ്ട്. കുറേ ഒക്കെ സെറ്റ് ചെയ്യണം നമ്മൾ. നിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, ഞാനിത് കണ്ടിട്ടുള്ള എന്റെ പിള്ളേർക്കൊക്കെ വാങ്ങി കൊടുത്ത ചെറിയ ചെറിയ ഉത്സവങ്ങളിൽ നല്ല ക്വാളിറ്റി അല്ലേ, മുറിയത്തും ഇതെല്ലാം ഡോഗ്സിന്റെ ക്യാറ്റിന്റെ ഐറ്റംസ് ഇതെല്ലാം.
ഇത് മറ്റേ ചിക്കൻ ചിക്കൻ ലെഗ്, ഇത് ഇത് കണ്ട ബർഗർ, ഇത് കണ്ടല്ലാതെ ഡക്കിന്റെ പൈസ. അതെ അതെ അതെ. പിന്നെ ഇതൊക്കെ ഫുഡാണ്, ഫുഡ് ഐറ്റംസ് എല്ലാം അത്യാവശ്യം എല്ലാ ബ്രാൻഡും നമുക്ക് ചെയ്യുന്നുണ്ട്. റോയൽ കാനലുണ്ട്, ക്യാറ്റിന്റെ ഉണ്ട്, ഡോഗിന്റെ ഉണ്ട്. ഡോഗിന്റെ ആണ് ഇവിടെ അത്യാവശ്യം എല്ലാ എല്ലാ സ്റ്റേജിലുള്ള സംഭവം ഉണ്ട്. എല്ലാ അത്യാവശ്യം എല്ലാ ഐറ്റംസും ഉണ്ട് റോയൽ കാനിന്റെ തന്നെ. ഇതെന്താ സംഭവം? ഇത് നമ്മള് മീൻ പിടിക്കുന്ന ട്രാപ്പാണ്, ഫിഷ് ട്രാപ്പ്. ഇതെന്ന് പറയുമ്പോൾ ഇപ്പൊ ഇങ്ങനെ കൊണ്ടുനടക്കാൻ സൗകര്യത്തിന് ഇങ്ങനെ ആക്കി വെക്കാം. നമുക്ക് മീൻ കൊടുക്കും, മീനെ നമുക്ക് ട്രാപ്പ് ഇട്ട് പിടിക്കാം. സിമ്പിൾ സാധനം, ഇതവിടെ ജസ്റ്റ് ലോക്കിട്ട് വെച്ചേക്കൊന്നുണ്ട്. ഇത് തുറക്കുമ്പോൾ ഇത്രയും വലുതാവും. അപ്പൊ ഇതിനകത്ത് നമ്മള് തീറ്റ എന്തെങ്കിലും സെറ്റ് ചെയ്ത് നമ്മൾ ഇതിനകത്ത് ഇടുവോ? ഇതിനകത്ത് പിന്നെ മീനിന്റെ അനുസരിച്ചാണ്. ചിലര് കോഴിക്കോടൊക്കെ കവറിൽ കെട്ടി ഇതിനകത്ത് ഇടും. മീനത് കണ്ടിന്റെ സ്മെല്ലൊക്കെ അടിച്ച് എല്ലാം കയറും. അത്യാവശ്യം അല്ലാതെ റെഡിമെയ്ഡ് തീറ്റയുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ചീനിയോ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ കുഴച്ചെല്ലാം കൂടെ കൊണ്ട് ഇതിനകത്ത് ഇട്ടിട്ട് ഇവർ സൈഡിൽ കയറ് കെട്ടുക, വെള്ളത്തിൽ കിട്ടുന്ന താത്തയും കിട്ടേക്കുക. ഒരു മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ അത്യാവശ്യം മീൻ ഇരിക്കാണ്. ഇതിനകത്ത് ഉണ്ടെങ്കിൽ കയറിയിരിക്കുന്നത് പറ്റില്ല. ഇത് വൺ സൈഡ് മാത്രമേ ഇങ്ങനെ പോകത്തുള്ളൂ. ഇവിടെ നിങ്ങൾ അവിടെ ക്ലോസ്ഡ് ആയതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റൂല. നമ്മളിത് കൊടുക്കുന്നത് 450 രൂപയാണ്. കൊല്ലം മാർക്കറ്റിലൊക്കെ 600 വരെ വിൽക്കുന്നുണ്ട് സാർ. നമുക്ക് അതേപോലെ ഈ വലകൾ തന്നെ, ഈ വീശു വല, കൊടക്കു വല, അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. എല്ലാ വലകളും ഉണ്ട്, എല്ലാ വലകളും ഉണ്ട്. അതൊക്കെ വലുതും ചെറുതും എല്ലാം എല്ലാ അളവും ഉണ്ട്, എല്ലാ അളവും. പിന്നെ നമ്മൾ ഓർഡർ തരുന്നതനുസരിച്ച് നമ്മൾ ചെയ്തും കൊടുക്കും. ചിലർ ഈ വെയിറ്റ് കൂടിയ വീശുകളൊക്കെ പറയും, 6 കിലോ 8 കിലോ എന്നൊക്കെ പറഞ്ഞ് അത് നമ്മൾ ചെയ്ത് കൊടുക്കും. ഒരു 4-5 ദിവസം എടുക്കും. അതെ അതെ അതെ. അതേപോലെ വിശാലമായി ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്, റോഡും റീലും റോഡും റീലും. ഇതിപ്പോ അത്യാവശ്യം എല്ലാ ബ്രാൻഡും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് നിലവിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് ആൽഫ ഉണ്ട്, വൈൽഡ് കാറ്റ് ഉണ്ട്, ഷിമാനോ ഉണ്ട്, ഡൈവ ഉണ്ട്, ടെറി ഉണ്ട്, പിന്നെ വരുന്നത് പെലാജിക് ഡ്രൈവ് എന്ന് പറയുന്ന ബ്രാൻഡുണ്ട്, പിന്നെ അബുഗ്രാസിയ. അത്യാവശ്യം എല്ലാ ബ്രാൻഡും. പിന്നെ പെന്നൊക്കെ നമുക്ക് ഒരു റേറ്റ് കൂടുതലായി, ഇവിടെ അത്ര പോകില്ല. അതൊക്കെ ഇപ്പം ഇന്ന് പറഞ്ഞാൽ നാളെ സാധനം നമ്മൾ തരും. എല്ലാം എടുത്തു കൊടുക്കും. ഒരുപാട് കൂടി എടുത്തിട്ട് കാര്യമില്ല. പണ്ടോ ഇത് നമ്മൾ ഈ കഴിച്ചുകൊണ്ട് ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പോൾ റോഡ് എന്ന് പറയാം. അതിന്റെ ഇത് ഇത് വരുമ്പോ 5.5 മീറ്റർ 40 സെന്റിമീറ്റർ ജപ്പാൻ. നല്ല ക്വാളിറ്റി സാധനം. അത് ഇത് ഇത് നമ്മൾ 350 രൂപ സ്റ്റാർട്ട് ചെയ്യും. 350 ഈ വലിപ്പം വരില്ല. ഒരു 1.80 1.80 മീറ്റർ ആ അളവ് വരുന്നത്. പല പല ക്വാളിറ്റിയും പല ബ്രാൻഡും ഉണ്ട്. നമുക്ക് ഒരു സാധാരണ ഫിഷിംഗ് തുടങ്ങുന്ന ഒരാൾക്ക് മുതൽ ഏത് റേഞ്ച് വരെ ഉണ്ട്? സ്റ്റാർട്ടിങ് വരുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ഒരു 2-പീസ് റോഡ് ഒരു 650 രൂപ മുതലെടുക്കാം. ഓഹോ, അത് ശരി. ഇതാണോ? അത് വരുമ്പം ഇത് 2-പീസ് റോഡാണ്, ഫൈബർ ഗ്ലാസ് റോഡ്. നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. വേറെ ലോക്കൽ ഒന്നുമല്ല, അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്. ഇതും ഈ റീൽ വരുമ്പോൾ ഒരു നമുക്ക് ഒരു 300 രൂപയ്ക്കുള്ള റീലും കൊടുക്കുക. 400-450 രൂപ ഇരിക്കുന്ന റീലാണ്. മൊത്തത്തിൽ എത്ര രൂപ? ഇതിപ്പം ഒരു അച്ഛൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് വരുന്ന കസ്റ്റമർക്കാർ നമ്മൾ ഇത് ഒരു 600 രൂപയും ഇതൊരു 300 രൂപ ഇട്ട് കൊടുക്കും. പോരെ 900 രൂപ. 900 രൂപ അത്യാവശ്യം തേയ്ക്കണ്ട. റോഡും റീലും അത്യാവശ്യം മീനെ പിടിച്ച് പഠിക്കാം. അതെ അതെ, നമുക്ക് അതിൽ നിന്ന് വളർന്നു കയറാം. ഇതൊക്കെ ഇത് ഫിഷിംഗ് റീലുകളാണ് ഇതിരിക്കുന്നതെല്ലാം. ഇത് അത്യാവശ്യം ഇപ്പം കുറച്ച് ഷോർട്ടേജ് ഉണ്ട്. മറ്റന്ന് തിങ്കളാഴ്ച എനിക്ക് സ്റ്റോക്ക് വരുന്നുണ്ട്. ഇപ്പം ഇത് 2 ദിവസമായിട്ട് നല്ല രീതി സെയിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് ഒതുങ്ങിയിരിക്കും. അതെ അതെ, അത്യാവശ്യം സെയിൽ ഉണ്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം എല്ലാ ബ്രാൻഡും ഉണ്ട്. പിന്നെ നമുക്കൊരു 3000-4000 രൂപ റേഞ്ചിൽ മേലോട്ടുള്ള ആണെങ്കിൽ നമുക്ക് ഇന്ന് പറഞ്ഞാൽ നാളെ നമ്മൾ സാധനം എടുത്ത് ഇതിനകത്ത് ഇപ്പൊ നമുക്ക് വെറൈറ്റി ആയിട്ട് കാണിക്കാനുള്ള ചൂണ്ട ഏതാ? പുതിയ ന്യൂ അറൈവൽ മാത്രം. ഇതിനകത്ത് ന്യൂ അറൈവൽ എന്ന് പറയുമ്പോൾ ഇത് പൊതുവെ ഇതെല്ലാം അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇതെല്ലാം പണ്ട് തൊട്ടേ ഉള്ള പുതിയ പുതിയത് വരുമ്പോ ഇപ്പൊ ഈ വരുന്ന ഇത് ചെമ്മീൻ വന്നേക്കുന്ന റേറ്റ് കുറവ്. മറ്റേത് ഒരു 400 രൂപ 350 രൂപ ആയിരുന്നു. ഇത് വരുമ്പോ 250 രൂപ. നമുക്കൊരു 230 രൂപ കൊടുക്കാം. അത് കാര്യം ഇത്രയും വേണ്ട പൈസയില് കൊല്ലം മാർക്കറ്റിലോ ടിവാർട്ടർ മാർക്കറ്റിലോ എറണാകുളം കിട്ടാൻ ചാൻസ് ഇല്ല. ഈ ബ്രാൻഡ് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് നമ്മള് പരമാവധി വില കുറച്ചാണ് എല്ലാ സൈസും വരുന്നുണ്ടോ? എല്ലാ എല്ലാ ഐറ്റവും ഉണ്ട്. ഇത് നമുക്ക് ഈ ചൂണ്ടയ്ക്കകത്ത് ഈ വില കുറഞ്ഞതും വില കൂടിയതും ഒന്ന് കാണിച്ചു തരാം. വില നമ്മുടെ ഇപ്പൊ ഏറ്റവും കുറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ്ട് ഇത് ഷാഡ്, ഇത് കൊടുക്കുന്ന ഒരു പീസ് 20 രൂപ. ഇതൊക്കെ ഒരു ലൈറ്റ് യൂസ് ആയി. ഇതും ഹെവി മീനൊക്കെ പെട്ടെന്ന് പോകും എങ്കിലും നമുക്ക് അത്യാവശ്യം ഒരു എനിക്ക് തോന്നുന്നൊരു 4-5 പ്രാവശ്യമെങ്കിലും കുറഞ്ഞ ഉപയോഗിക്കാം. നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇരിക്കും മെയിനായിട്ട്. പിന്നെ ഹെവി കിടക്കുന്നത് ഇതിനകത്ത് നിലവിലുള്ളതിൽ
ഒരു 1000 സംതിങ്ങിന്റെ കടവുണ്ട്. ഇപ്പോ നമ്മൾ ഈ പിടിക്കുന്ന ഇല ഇതൊക്കെ നമുക്ക് മീനുകൾക്ക് പ്രത്യേകിച്ച് തീറ്റ കൊടുക്കണ്ട. തീറ്റ ഒന്നും കൊടുക്കണ്ട, തീറ്റ വേണ്ട. ഇതങ്ങ് ഇട്ടാ മതി. അത് ഇട്ടാ മതി. തീറ്റയുടെ പരിപാടി ഇപ്പൊ ഇല്ല. അതെ അതെ, ഇതിപ്പോ ഇതൊക്കെ നല്ല റിസൾട്ടുള്ള ജമ്പ്. ഇത് മാർക്കറ്റിൽ എപ്പോഴും കിട്ടുന്ന സാധനമല്ല ഡ്രൈവിന്റെ ജമ്പ് ഫ്രോഗ് എന്ന് പറയും. ഇതൊക്കെ ഏത് മീനെ പിടിക്കാനായിരിക്കും? ഇത് നമ്മള് വരാല് വാഗ കോമൺ ആയിട്ട് ഉപയോഗിക്കും, ടോപ്പ് വാട്ടേഴ്സ്. അത് അത്യാവശ്യം നല്ല റിസൾട്ടാണ്. കടലിൽ ഉപയോഗിക്കാൻ പറ്റും. അത് കുറെ ഐറ്റംസ് കടലിൽ ഉപയോഗിക്കാം. ബാക്കി കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ ചെമ്മീനൊക്കെ രണ്ടിടത്ത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇപ്പം ഈ ജിഗ് ആറ്റിൽ ഇപ്പം നല്ല റിസൾട്ട് കാണിക്കുന്നു. മറ്റേത് ജിഗ് ഐറ്റംസ് അങ്ങനെ ആറ്റിൽ വലുതായിട്ട് ആളുകൾ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. ഇഷ്ടം ഉണ്ടോ? നല്ല ഇപ്പം നമ്മൾ തുടങ്ങിയ സമയത്തൊക്കെ നമ്മൾ പാടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമ്മൾ ഈ ഓൺലൈനിൽ നമ്മൾ അത്യാവശ്യം അയച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ചില കൂടിയ ഐറ്റംസൊക്കെ അവർ ഫോട്ടോ വാട്സപ്പ് അയച്ചു തരുമ്പം നമ്മൾ സ്റ്റോക്ക് ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസം തന്നെ കുറേ ഇത് കൊടുക്കാനുള്ള സമയം തന്നെ നമുക്കുണ്ട്. നമുക്ക് ഇനിയും വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വീഡിയോ ഇതിനകത്ത് എനിക്ക് എല്ലാം കവർ ചെയ്യാത്തില്ല. നമുക്ക് കുറഞ്ഞ ടൈമിൽ കാര്യങ്ങൾ അറിയിപ്പിക്കാന്നുള്ളത്. അന്നേരം ഈ സ്ഥാപനത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സ്ഥലം എവിടെയാണ്, കടയുടെ പേര്, അഡ്രസ്സ് എല്ലാം ഒന്ന് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു. ഓക്കെ, ഇതിപ്പം അഞ്ചല് ബൈപ്പാസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ബൈപ്പാസ് റോഡ് എൻ്റെ ഒരു പോർഷൻ കുരിശുമുഖ് ജംഗ്ഷനാണ്. ഈ കുരിശുമുഖ് ജംഗ്ഷനിൽ കുരിശടിയുണ്ട്. അതെ, സ്വന്തമായിട്ട് കുരിശടി ഉണ്ട് നമുക്ക് എന്ന് പറയാം. അതെ അതെ, അതെ വലിയ കാട്ടിൽ ട്രേഡ്സ് എന്നാണ് പേര്. നമുക്ക് എപ്പോൾ ആണെങ്കിലും നമുക്ക് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഉണ്ട്, അറിയാമല്ലോ ചേരാൻ. ഇപ്പോൾ ഓക്കെ, പിന്നെ നമുക്ക് പഴയകാല സുഹൃത്തായതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല, സ്നേഹത്തിന്റെ മുണ്ടേ മാത്രം എടുത്തൊരു വീഡിയോ ആണ്. കാരണം എന്നിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും വിഷ്ണുവിനും എന്തെങ്കിലും ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാവട്ടെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം എടുത്ത വീഡിയോ ആണ്. അതിന് ബാക്കി നമ്മുടെ അഡ്രസ്സ് പറഞ്ഞു. ഓക്കെ, അഡ്രസ്സ് അഞ്ചൽ കുരിശുമുക്ക് ബൈപ്പാസ്, കുരിശുമുക്ക് ജംഗ്ഷനിൽ തന്നെയാണ് ഈ കട. നമ്മൾ അഞ്ചൽ നിന്ന് ആയൂര് പോകുമ്പോൾ വലത് സൈഡിലായിട്ടാണ് കട സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്തായാലും പറയാനുള്ളത്, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ കണ്ടിട്ട് വരുന്ന പ്രേക്ഷകർക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ഡിസ്കൗണ്ട് ചെയ്ത് ഇവിടെ നമ്മൾ ഏത് സാധനം, എല്ലാ സാധനം ഇവിടെ ഉള്ള ഐറ്റംസ് എന്തും നമ്മൾ കൊടുക്കും. നോർമലി ഒരു ഡിസ്കൗണ്ട് ഞാൻ പറഞ്ഞല്ലോ, 5% അത് നമുക്ക് റെഡി ആയി കൊടുക്കാൻ പറ്റും. ഇത്രയും പറഞ്ഞാൽ പോരാടാ, ഞാൻ ഇത്ര ഫ്രീ ആയിട്ടൊരു വീഡിയോ ചെയ്യുമ്പോൾ നിനക്കൊന്ന് പറയാം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം. അത് അതെന്തായാലും നമ്മൾ അത്രത്തോളം കാര്യങ്ങൾ ചെയ്യാം. വിലക്കുറവിൽ അവർക്ക് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഞാൻ ഇങ്ങനെ വന്ന് ചെയ്തത് എൻ്റെ കൂട്ടുകാരനെ ആയതുകൊണ്ട് മാത്രമല്ല, അതിലുപരിയായിട്ട് ഈ സാധനങ്ങളൊക്കെ എവിടുന്ന് കിട്ടുന്നത് കുറച്ചാളുകൾക്ക് ബാക്കിയുള്ളവർക്ക് അറിയാം. അത് എത്ര അടുത്തുള്ള ഒരു സ്ഥലത്തു നിന്ന് അതേപോലെ ഉത്തരവാദിത്തോടും വിഷ്ണു തന്നെ പറഞ്ഞ് ഉപയോഗിച്ച് നോക്കിയ സാധനങ്ങൾ മാത്രമേ റിസൾട്ട് കണ്ടിട്ട് മാത്രമേ സെയിൽ ചെയ്യൂ എന്ന് പറഞ്ഞു. അന്നേരം അത് എല്ലാ സ്ഥാപനങ്ങളിലും കിട്ടുന്ന ഒരു മഹിമയല്ല. അങ്ങനെ തീർച്ചയായിട്ടും അതേപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിഷ്ണുവിനെ വിളിക്കാം. ഉറപ്പാണ്, വിളിച്ച് ചോദിക്കുക. അത് വിഷ്ണു ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരും. അത് എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഗുണമായിരിക്കും. അന്നേരം പിന്നെ നമ്മൾ വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്, അതായത് ഈ പെറ്റ്സിനെയൊക്കെ വളർത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഈ എവിടെയെങ്കിലുമൊക്കെ ഒരു ഒരു രണ്ടു മൂന്ന് ദിവസം ടൂറൊക്കെ പോകണമെന്നുണ്ട്, ഇതുണ്ടായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. ചെയ്യുമ്പോൾ നമ്മൾ അവർക്കൊരു ഹോസ്റ്റൽ സൗകര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം. എനിക്ക് വേണ്ടി മാത്രമല്ല, ഏതെങ്കിലുമൊക്കെ യോജന ഉണ്ടാകട്ടെ എന്ന് ഞാനും പറയുന്നു. അത് അടുത്ത വീഡിയോ ആണ്. ഗുഡ് ബൈ. ഓക്കെ, ഗുഡ് ബൈ.